എൽ ഡി എഫ് നൽകിയ പരസ്യത്തിന് അനുമതി വാങ്ങിയിട്ടില്ല എം സി എ എം സിയുടെ അനുമതിയില്ലാതെയാണ് പരസ്യം നൽകിയത് പ്രീ സർട്ടിഫിക്കേഷൻ വാങ്ങിയ ശേഷമാണ് പരസ്യം നൽകേണ്ടിയിരുന്നത് നിഖിൽ പ്രമേശ് പാലക്കാട് വിശദാംശങ്ങളുമായി ചേരുന്നു നിഖിൽ സരിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് സുന്നി പത്രങ്ങളിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു സന്ദീപ് വാര്യയുടെ പഴയ എഫ് ബി പോസ്റ്റുകളടക്കം പരാമർശിച്ചുകൊണ്ട് എൽ ഡി എഫ് നൽകിയ പരസ്യത്തിനെതിരെ കോൺഗ്രസ് അതിരാവിലെ തന്നെ വിവാദവുമായി അല്ലെങ്കിൽ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇത് ആ പരസ്യത്തിന് അനുമതി കിട്ടേണ്ടിയിടത്ത് നിന്ന് അനുമതി പോലും ഉണ്ടായിരുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു കൃത്യമായ പരസ്യം കണ്ടാൽ അറിയാം ഒരു പ്രത്യേക വോട്ട് കൺസോൾട്ടേഷൻ ശ്രമിക്കുന്ന ഒരു പരസ്യമാണ് പ്രഥമ ദൃശ്യം അത് മനസ്സിലാക്കുന്ന കാര്യം കൂടിയാണ് ആ പരസ്യത്തിന് അനുമതി നൽകേണ്ടിയിടത്ത് അനുമതി കിട്ടേണ്ടിയിടത്ത് അനുമതി തേടിയില്ല എന്ന വാർത്ത വരുമ്പോൾ ആയ കൂടി ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു തെരഞ്ഞെടുപ്പിന് നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ നീങ്ങുമ്പോൾ ഈ വിവാദം എൽ ഡി എഫിന് എത്രത്തോളം പ്രതിരോധത്തിലാക്കും ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഈ പരസ്യ വിഷയത്തിൽ എൽ ഡി എഫിന് നിയമപരമായി തന്നെ ഇതിന് മറുപടി നൽകേണ്ടി വരും കാരണം ജില്ലാ കളക്ടർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതിനെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടു സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് ഇപ്പോൾ തേടിയിട്ടുണ്ട് മറ്റു പരസ്യങ്ങൾക്ക് എൽ ഡി എഫ് അനുമതി വാങ്ങി വാങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസറുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു പരസ്യങ്ങൾക്ക് അനുമതി വാങ്ങിക്കുമ്പോൾ ഈ പരസ്യം പ്രസിദ്ധീകരിക്കാൻ അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം പ്രധാനപ്പെട്ട ഈ പ്രധാനപ്പെട്ട ഒരു ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി അതിന്റെ കണ്ടന്റ് കൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരസ്യത്തിന് പക്ഷേ അനുമതി വാങ്ങിയിട്ടില്ല എൽ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചിന്തിക്കും വോട്ടർമാർ എന്ത് ചിന്തിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമപരമായി തന്നെ ഇതിന് മറുപടി പറയാൻ എൽ ഡി എഫ് ബാധ്യസ്ഥരായിരിക്കും അവർക്ക് ബാധ്യസ്ഥതയുണ്ട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഒരു ഒരു പരസ്യം നൽകിയിട്ടുള്ളത് ആ പരസ്യം ഇപ്പോൾ വിവാദമായിരിക്കുന്നു ആ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടി അതിന്റെ കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോഴാണ് അനുമതി കൂടി കൂടി കാര്യം ുന്നത് എന്തായാലും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കൂടി പുറത്തുവരും രാഹുൽ അറിയിക്കുന്നത് നേതൃത്വവുമായി സംസാരിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് അത് അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും ഇവിടുത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് ചുമതലയുള്ള ജ്യോതികുമാർ ചാമക്കാലാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യമുണ്ട് ഇത്രയധികം വിഭാഗീയത രൂപപ്പെടുത്തുന്നത് അതായത് ആളുകളെ തന്നെ ഒരു ഒരു ഭിന്നിപ്പ് രൂപപ്പെടുത്തുന്ന ഒരു പരസ്യമാണത് ആ പരസ്യം തന്നെ ഒരു തരത്തിലുള്ള അനുമതിയും വാങ്ങാതെയാണ് ഇത്ര രണ്ട് പത്രങ്ങളിൽ കേരളം ഒന്നടങ്കം വിതരണം ചെയ്യപ്പെടുന്ന രണ്ട് പത്രങ്ങളിൽ വിതരണം ചെയ്തതെന്ന് പറയുമ്പോൾ അച്ചടിച്ച് വന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഗൗരവകരമായ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം തീർച്ചയായും കോൺഗ്രസ് പരാതി നൽകി അത് മുന്നോട്ട് പോകും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിലും സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് രൂപപ്പെടുത്തിയത് പ്രകടിപ്പിച്ചത് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ

അതിന് അനുമതി പോലും തേടിയിരുന്നില്ല എന്ന വാർത്ത വലിയ പ്രധാനപ്പെട്ട വാർത്തയായി ഗൗരവകരമായി കാണേണ്ട വാർത്ത കൂടിയാകുന്നു കാഫിൻ സ്ക്രീൻഷോട്ട് പോലെ തിരിച്ചടിയാകുമോ ഈ പരസ്യം കൂടി എന്ന വാർത്ത എന്ന കാര്യങ്ങളടക്കം വരും ദിവസങ്ങൾ ചർച്ചയാകും നിയമ നടപടികളെ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കടക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം നിഖിൽ പ്രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്